അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചുവെങ്കിലും കാര്യങ്ങൾ പഴയതുപോലെ അല്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇവിടെ താലിബാൻ തലവേദന സൃഷ്ടിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീ സുരക്ഷയിൽ തുല്യനീതിയും ജോലിയും എന്ന മുദ്രാവാക്യമുയർത്തി കാബൂൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ആയിരങ്ങളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുകയും പുതിയ സൂര്യോദയമെന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ താലിബാന് കനത്ത തിരിച്ചടിയാവുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് അനുവദിക്കുമെന്ന് താലിബാൻ പറഞ്ഞെങ്കിലും താലിബാനെ അറിയാവുന്ന സ്ത്രീകൾ അതിനെ മുഖവിലക്കെടുത്തില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് താലിബാൻ അറുത്തുമാറ്റിയ സ്വാതന്ത്ര്യങ്ങളും ശരീരഭാഗങ്ങളും ബലാത്സംഗത്തിന്റെ മുറിവുകളും അഫ്ഗാൻ വനിതകൾക്ക് മറക്കാൻ കഴിയില്ല. 20 വർഷങ്ങൾക്ക് ശേഷം താലിബാന്റെ ക്രൂര വിനോദങ്ങൾക്ക് കളിപ്പാട്ടമായി മാറിയ അഫ്ഗാൻ വനിതകളെയല്ല ലോകത്തിന് തന്നെ കാണാൻ കഴിയുന്നത്. പഞ്ചഷീറിലും മറ്റിടങ്ങളിലും തോക്കെടുത്ത വനിതകൾ മുതൽ താലിബാന്റെ മൂക്കിനു താഴെ പ്രതിഷേധത്തിന്റെ ചൂടറിയിച്ചവർ വരെ ഇന്ന് അഫ്ഗാനിസ്ഥാനിലുണ്ട്. അവർക്ക് പിന്തുണയുമായി മാധ്യമ ലോകത്തിന് അപ്പുറം സൈബർ ലോകവും കൺതുറന്നിരിക്കുമ്പോൾ അഫ്ഗാനിലെ ചെറിയ ചലനം പോലും ലോകത്തിന് വാർത്തയാകുന്നു. ഇതുതന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം തേടുന്ന താലിബാനെ ചൊടിപ്പിക്കുന്നത്. ഇപ്പോഴുയരുന്ന പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം രാജ്യത്തെ സ്കൂളുകൾ തുറക്കണമെന്നും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം തുടരാൻ അനുവദിക്കണമെന്ന മുറവിളിയാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും സ്ത്രീകളും പെൺകുട്ടികളുമാണെന്നും താലിബാന്റെ തീരുമാനങ്ങൾ ഇനി വില പോവില്ലെന്നും അധ്യാപികയായ അശോകുള്ള പറയുന്നു. ഇതിനിടയിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾ ഹനിക്കരുതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യം താലിബാൻ പാലിച്ചില്ല എന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്രൂട്ടറസും പറയുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുമെന്ന് താലിബാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും അഫ്ഗാനിസ്ഥാനിലെ പെൺപട പോരിനൊരുങ്ങിത്തന്നെയാണ്. വെടിയുണ്ടകൾക്കും വിരട്ടലിനും അവയെ തടുത്തു നിർത്താനാവുമോ എന്ന് കാലം മറുപടി നൽകുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.